ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ നമ്മളൊന്ന് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. ഇന്നത്തെ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ടെസ്റ്റ് ഒന്നുമില്ല, നമ്മൾ മറിച്ചൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഫോളോവേഴ്സിനെ അൺഫോളോ ചെയ്ത് നോക്കുകയാണ്. അതെങ്ങനെ നടക്കുന്നത് അറിയണ്ടേ? ഈ വീഡിയോ ഞാൻ ശരിക്കും എടുക്കാൻ നിന്ന് ഇന്നലെയാണ്, ഇന്നലെ എടുത്ത് ഇന്നിടാൻ വേണ്ടി നിന്നെയാണ്. പക്ഷേ എൻ്റെ കുറച്ച് കണ്ടീഷൻ കാരണം നമ്മൾ വാക്സിൻ എടുത്ത് എടുത്തിട്ട് അതിൻ്റെ തലവേദനയും കാര്യവും അങ്ങനെ എഫക്റ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ വാക്സിൻ്റെ വീഡിയോ എടുക്കാതെ എടുത്തിടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും എടുത്തിടുന്ന ഒരു വീഡിയോ ആണ്. കുറേ പേര് ഇട്ടിട്ടുണ്ട്, സെലിബ്രിറ്റീസ് വരെ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ നമ്മളെടുത്തിട്ട് എന്ത് കാര്യം എന്നതുകൊണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്താണ് ഞാൻ കൂടുതൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ജെന്യൂണിറ്റി, അതായത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ജെന്യൂണിറ്റി. ജെന്യൂണിറ്റി എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒറിജിനൽ ഫോളോവേഴ്സ് എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്, മറിച്ച് നമ്മുടെ ഈ ഫോളോവേഴ്സ് അവർ നമ്മളവരെ അൺഫോളോ ചെയ്താലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ ടെസ്റ്റ്. മറ്റൊരു തരത്തിൽ നിങ്ങൾ എടുക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ എന്നെ അൺഫോളോ ചെയ്ത് പോയവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങളത് പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളെന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ രണ്ട് അക്കൗണ്ടുള്ള നിങ്ങൾക്കറിയാം, ഒന്ന് പെൻസിൽ അക്കൗണ്ടും അതോടൊപ്പം തന്നെ പേഴ്സണൽ അക്കൗണ്ടും കമൽ ബാബു. പെൻസിൽ അക്കൗണ്ട് 6000 ഫോളോവേഴ്സ് നമുക്ക് ഒറ്റയടിക്ക് അൺഫോളോ ചെയ്തിട്ട് തിരിച്ച് ഫോളോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടുള്ള കമൽ ബാബു, അതിനകത്ത് ഏകദേശം 700 ഫോളോവേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മുന്നേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു ദിവസം കൊണ്ട് എന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ 700 ഫോളോവേഴ്സ് ഞാൻ കുറച്ച് കുറച്ച് 400 ആക്കിയിട്ടുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് 700 നമുക്ക് അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്ഷൻ ബ്ലോക്ക് വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ 400 വരെ പയ്യെ പയ്യെ എത്തിച്ചു. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഒരു ദിവസം വീഡിയോ ഇട്ടായിരുന്നു. ഈ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻ്റെ 400 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 400, അതായത് നമ്മൾ അതിൻ്റെ റിസൾട്ടൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, ജസ്റ്റ് ലാസ്റ്റിൻ്റെ ഔട്ട്പുട്ട് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ അല്ല ഫോളോവേഴ്സിനെ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അൺഫോളോ ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ 150, അതായത് ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഒരു പിറ്റേ ദിവസം മറ്റേ ഞാൻ തോന്നുന്നു ഞാൻ പെട്ടെന്ന് അവരെ 140 ഫോളോവേഴ്സിൽ ആക്കി. അതായത് ഫോളോവേഴ്സ് 700 ഉണ്ട്, ഞാൻ ഫോളോവിങ് എത്ര പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ 140 പേരെ ആക്കി. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവരെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഈ 140 പേരിൽ ബാക്കിയുള്ളവരെ എന്താണ് അൺഫോളോ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് വേറൊരു റീസണല്ല, ആക്ഷൻ ബ്ലോക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ അൺഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി എല്ലാവരും അൺഫോളോ ചെയ്ത് 0 ആക്കിയിട്ട് ഞാൻ നോക്കിയാണ് ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കും എന്നറിയാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളിവരെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ച് അൺഫോളോ ചെയ്യുമോ, അതല്ലെങ്കിൽ അവർ നമ്മളെ ഫോളോ ചെയ്യിച്ച് അൺഫോളോ ചെയ്ത് പോകാണ്ടിരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഞാൻ പറഞ്ഞു ഫോളോവേഴ്സ് നമ്മൾ അൺഫോളോ ചെയ്ത് നോക്കി. അപ്പോൾ ഇങ്ങനെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം നമുക്ക് എടുത്ത് നോക്കി അതിൻ്റെ റിസൾട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 4-5 ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു, അതായത് ആരൊക്കെ പോകുന്നുണ്ട് ആരൊക്കെ പോകാണ്ടിരിക്കുന്നത് എന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു 4-5 ഞാൻ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഒരാളെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ആ ഒരു ഓഡിയോ എനിക്ക് കേൾപ്പിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പറ്റുകയാണെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ ആ ഒരു ആൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ കുറച്ച് പേര് മാത്രം ഫോളോയിങ് ചെയ്തിട്ട് നമ്മളെയൊക്കെ ഒഴിവാക്കിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഞാൻ എന്താണ് കാരണമെന്ന് പറഞ്ഞില്ല. പിന്നീട് ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റാണ്, അത് കൂടുതൽ ഞാൻ യൂട്യൂബിൽ ഇടാനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ടെസ്റ്റാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ ആയിട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പുള്ളി അതായത് എന്നെ അതൊരു ഗേളാണ്, ആ ഗേൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത് അൺഫോളോ ചെയ്തിട്ട് ഞാൻ നിന്നെ അൺഫോളോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇങ്ങനെ അതായത് നമ്മൾ സാധാരണഗതിയിലൊരു മനുഷ്യൻ, ഇപ്പോൾ ഞാനായിക്കോട്ടെ, നമ്മളെ ഫോളോ ചെയ്യാത്ത ഒരാൾ നമ്മളെ വന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാൾ നമ്മളെ അൺഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, അവരെ അൺഫോളോ ചെയ്യുന്ന രീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് ഞാനും അങ്ങനെ തന്നെയാണ്, അത് ഞാൻ പറയുന്നില്ല, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ, നീ എന്നെ അൺഫോളോ ചെയ്തിട്ട് ഞാൻ ഫോളോ ചെയ്യാണ്ടിരുന്നിട്ടില്ല, ഞാൻ അൺഫോളോ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കണ്ടതിന് ശേഷം തന്നെ എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ഏകദേശം മിഞ്ഞാന്നാന്ന് തോന്നുന്ന എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അപ്പോൾ ഇന്നലെ ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വാക്സിൻ എടുത്തതിൻ്റെ എഫക്റ്റ് കാരണം എനിക്കത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോ ഇടുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം നിങ്ങളത് ഞാൻ 2-3 ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജെന്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കുറേ ഫോളോവേഴ്സ് എൻ്റെ ഫ്രണ്ട്സാണ് ഇവർ മൊത്തം, ഏകദേശം എൻ്റെ ഫ്രണ്ട്സാണ് ഏറ്റവും നല്ല അടുപ്പമുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഇവരെ ഞാൻ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നെ തിരിച്ച് അൺഫോളോ ചെയ്യുമോ, അതായത് ജസ്റ്റ് ഫോളോവിങ്ങിന് വേണ്ടി മാത്രമാണോ നമ്മളെ ഫോളോ ചെയ്യുന്നതിനാണ് എന്ന്
കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഞാൻ ഇവരെ അൺഫോളോ ചെയ്യുന്നത് അവർക്ക് വേണ്ടത് ജസ്റ്റ് എൻ്റെ ഒരു ഫോളോയിങ് വേണ്ടി മാത്രമാണെങ്കിൽ അവരെന്നെ അൺഫോളോ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കിട്ടിയത് ഏകദേശം 60 പേരിൽ കൂടുതൽ എന്നെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട് എന്ന് എഴുതി ബാക്കിയുള്ളവർ എന്നെ അൺഫോളോ ചെയ്യില്ല എന്നല്ല, മറിച്ച് അവരും അൺഫോളോ ചിലപ്പോൾ ചെയ്തേനെ. ഒരു 50% ഓഫ് ആൾക്കാരും ചിലപ്പോൾ ചെയ്തേനെ. കാരണം 50 ഒന്നുമല്ല, അതിൽ കൂടുതലും ചെയ്തേനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഈ ആപ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ആപ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ ഓൺലൈനിൽ കയറി ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ ചിലപ്പോൾ അവരെന്നെ കണ്ടിട്ടുണ്ടാവില്ല. അതായിരിക്കും ഒരു റീസൺ. പിന്നെ ഇത് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ഈ കാലത്ത് നമ്മൾ ഈ ഒരു യൂത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയവരായിക്കോട്ടെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എല്ലാവരും എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോളോവിങ് ആണോ ലക്ഷ്യം. അതറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു ടെസ്റ്റ് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. സൗണ്ടൊക്കെ പോയി. അപ്പോൾ നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മളൊരു ഫോളോവിങ്ങിന് വേണ്ടി മാത്രമാണോ? എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത് എനിക്കൊരു സങ്കടം തന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരച്ചു കൊടുക്കുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പേയ്മെൻ്റ് അല്ല, എനിക്ക് ചില സമയത്ത് ചിലവരെ വരച്ചു കൊടുക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ചിലവർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇങ്ങനെ കമ്പൽ ചെയ്തിട്ടുണ്ട് വരയ്ക്ക് വരയ്ക്ക് വരയ്ക്കും എന്ന് പറഞ്ഞ് വരപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചില എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സും അതിനകത്തുണ്ട്. അങ്ങനെ ഞാൻ വരച്ചു കൊടുത്തു, ചിലവർക്ക് രണ്ട് വട്ടമൊക്കെ വരച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരും കൂടി എന്നെ അൺഫോളോ ചെയ്ത് പോയി. അപ്പോൾ അവർ ജസ്റ്റ് അവർക്ക് ആ ഒരു പിക്ചർ വരച്ച് കൊടുത്തതിന് ശേഷം അവരെന്നെ അൺഫോളോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ജസ്റ്റ് ഫോളോവിങ് ആയിരുന്നു ഞാൻ വേണ്ടിയിരുന്നത്, ഫോളോ ജസ്റ്റ് ഒരു ഫോളോവറായിട്ട് മാത്രമായിരുന്നു ഞാൻ വേണ്ടിയിരുന്നത് എന്ന് എനിക്കൊരു സങ്കടം തോന്നി. പക്ഷേ ഞാൻ ഒരു ടെസ്റ്റ് ആയിട്ട് നടത്തിയതും ചിലപ്പോൾ അവർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെന്നെ അൺഫോളോ ചെയ്ത് പോയത്. അപ്പോൾ അതൊന്നും നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇനിയും ഇവൻ അൺഫോളോ ചെയ്തവരെ ഫോളോ ചെയ്തില്ലേ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉള്ളതൊക്കെ കാണിച്ചുതരാം. അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 700 പേരെ ഞാൻ അൺഫോളോ ചെയ്ത്, 700 പേരിൽ 140 ആക്കിയിട്ട് പിന്നെ ഞാൻ 600 somethingലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഈ 600 somethingൽ ഇനിയും ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് കൂടുതൽ പ്രാന്ത് പിടിക്കേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൽ അവരെ ഫോളോ ചെയ്ത്, ഞാൻ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ട്. ആ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിക്വസ്റ്റഡ് ആയിട്ടാണ് പോവുക, അതായത് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് വരുമ്പോൾ അത് റിക്വസ്റ്റഡ് ആയിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെ റിക്വസ്റ്റഡ് ആയിട്ട് പോകുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളവിടെ ഒരു ഫോളോവിങ് നമുക്ക് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഫോളോവിങ് അവരെ അക്സെപ്റ്റ് ചെയ്യാതെ ഇപ്പോൾ കിടക്കുന്നത്, ഞാൻ ഫോളോ അൺഫോളോ ചെയ്തില്ല, അപ്പോൾ അവർ ഓൺലൈനിലൊക്കെ കയറി വരണം. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഒരു ഇതാണ് അത്ര കിടക്കുന്നത്. അപ്പോൾ വൈകാതെ അത് നമുക്ക് ടാലിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇവരെ അൺഫോളോ ചെയ്ത് പോയാൽ മതി. അൺഫോളോ ചെയ്ത് ആ വഴി പോകരുത്, അൺഫോളോ ചെയ്തിട്ട് തിരിച്ച് നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെ പുറമേ എത്ര പേര് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ജസ്റ്റ് ഫോളോവിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്നവർ എത്ര പേര് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ആ ഒരു ടെസ്റ്റാണ് ഞങ്ങൾ നടത്തി എനിക്ക് മനസ്സിലായത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരിക്കും ബൈ.